ഓരോരുത്തരുടെ കുടുംബത്തിലും ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. കാരണം എന്തുമാത്രം അപകടത്തിൽ കൂടിയാണ് ഓരോ കേരളീയരും ഓരോ ആൾക്കാരും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടിപ്പറിന്റെ അനാവസ്ഥ തന്നെയാണ്. ടിപ്പറിന്റെ അനാവസ്ഥ എന്ന് പറയുന്നത് അവര് മത്സര വോട്ടാണ് ഇവിടെ നടക്കുന്നത്. എന്ത് കാര്യത്തിനും അവള് മുൻപന്തിയിൽ നിൽക്കുന്നവളാണ്. എനിക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്തു തരുന്നത്. നമസ്കാരം. ഈ ടിപ്പറുകളുടെ മത്സരയോട്ടം, അതായത് മണ്ണും മെറ്റലും എടുക്കാൻ വേണ്ടിയുള്ള ടിപ്പറുകളുടെ ദേശീയപാതയും അതുപോലെ തന്നെ സമാന്തര പാതകൾ കൂടിയുള്ള ടിപ്പറുകളുടെ മത്സരയോട്ടം ഒരുപാട് ജീവനുകളാണ് എടുക്കുന്നത്. ഒരുപാട് പരാതികൾ ഇതിനു വന്നിട്ടുമുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി, അംഗവൈകല്യം വന്നവർ വേറെ. അങ്ങനെ നിരന്തരം നിരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന ഈ ടിപ്പർ ലോറികളുടെ അവസാനത്തെ ഇരയായി മാറിയിരിക്കുകയാണ് പോങ്ങനാടുള്ള ഉഷചേച്ചി. ഉഷചേച്ചിയും ഹസ്ബൻഡും കൂടി കിഴക്കോണം വഴി യാത്ര ചെയ്യുകയെ ഇന്നലെ ഒരു ടിപ്പർ ഇടിച്ച് തക്ഷണം ചേച്ചി മരണപ്പെട്ടു. ആ ചേട്ടൻ ഇപ്പോഴും ഹോസ്പിറ്റൽ കിംസ് ഹോസ്പിറ്റലിലാണ് വെൻ്റിലേറ്റർ തുടരുകയാണ്. ഉഷചേച്ചിയുടെ വീട്ടിൽ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, വിസ്മയ ന്യൂസിലേക്ക് നിൽക്കുന്നത്. ഇവിടെ ചേട്ടനുണ്ട്. ചേട്ടാ, ഇന്നലെ എന്താ സംഭവിച്ചേ? ഇന്നലെ രാവിലെ ഒരു 5 മണിയോടെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ECHS അണ്ണാൻ എക്സർസൈസ് മാനുമാണ് ECHS മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോകുന്ന വഴിക്കാണ് ഈ കീഴായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ടിപ്പർ ലോറി വന്ന്, ഒരേ ദിശയിൽ വന്ന ടിപ്പർ ലോറിയാണ് വന്ന് ഇടിച്ചത്. ഇടിച്ച് ഓവർടേക്ക് ആയിരുന്നു. അത് എന്തായിരുന്നു സംഭവം? ഓവർടേക്ക് എന്ന് പറയുന്നത് അണ്ണൻ ഒരു സൈഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് മറ്റൊരു ടിപ്പർ വന്ന് അതിൻ്റെ തട്ടാണ് ചെയ്തത്. അതിൽ വണ്ടി കൂടെ കയറി ഇറങ്ങിയോ? വണ്ടി കയറി ഇറങ്ങിയിട്ടില്ല. പക്ഷേങ്കിൽ അവർ മറിഞ്ഞത് രണ്ട് വീലിൻ്റെ ഇടയിലാണ് വീണത്. വീണത് ഉഷചേച്ചി അപ്പം തന്നെ മരിച്ചു? സ്പോട്ടിൽ തന്നെ മരിച്ചു. ചേട്ടൻ എപ്പോഴും ഹോസ്പിറ്റലാണ്, കിംസിലാണ്, വെന്റിലേറ്ററിലാണ്. ചേട്ടൻ്റെ അവസ്ഥ, ചേട്ടൻ്റെ പേരെന്താണ്? മോഹനൻ. എക്സ് സർവീസ് മാനാണ് മോഹൻ. ചേട്ടൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? വളരെ ഗുരുതരാവസ്ഥയിലാണ്. ഗുരുതരാവസ്ഥയിലാണ്. രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്? രണ്ടുപേരും അവരുടെ കൂടെ ഉണ്ട്. മറ്റുള്ള ബന്ധുക്കളെല്ലാം അവരുടെ കൂടെയാണ്. വെന്റിലേറ്ററിലാണ്? വെന്റിലേറ്ററിലാണ്. ഇപ്പോഴും ഒരു റെസ്പോൺസ് ഒന്നുമില്ല. ഹെഡ് ഇഞ്ചുറി ആണ്, സിവിയർ ഹെഡ് ഇഞ്ചുറി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ടിപ്പറിന്റെ അനാവസ്ഥയാണല്ലോ. തീർച്ചയായിട്ടും ടിപ്പറിന്റെ അനാവസ്ഥ തന്നെയാണ്. ടിപ്പറിന്റെ അനാവസ്ഥ എന്ന് പറയുന്നത് അവര് മത്സര വോട്ടാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. ചേട്ടാ, ഈ എല്ലാവരും ഞങ്ങളുടെ വിളിച്ചവരെല്ലാവരും പറഞ്ഞ ഇതാണ്, ഈ ടിപ്പറുകളിലെ ഈ പള്ളിക്കൽ, ഇപ്പോൾ പൊങ്ങനാട്, കിളിമാനൂർ ആ റൂട്ടിലുള്ള ടിപ്പറുകളുടെ അമിത വേഗം ഒരുപാട് അപകടങ്ങൾ ഇടയാക്കുന്നു. അതിൻ്റെ ഒരു അവസാനത്തെ ഇരയാണ് ഉഷചേച്ചി എന്ന് പറയുന്നത്. അവസാനത്തെ ഇര തന്നെയാണ്. അപ്പോൾ ടിപ്പർ ഓവർടേക്ക് ചെയ്ത് കയറുകയും ഈ വണ്ടിയിൽ തട്ടുകയും ചെയ്ത് ബസ്സിൻ്റെ ടിപ്പറിൻ്റെ അടിയിലേക്ക് മറിയുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും തൽക്ഷണം തന്നെ ചേട്ടത്തി മരിച്ചു. നിങ്ങളൊക്കെ എപ്പോഴേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ഞങ്ങൾ ഒരു 7 മണിയോടുകൂടിയാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത്, പരിസരവാസികളൊക്കെ വിളിച്ചു പറഞ്ഞാണ് അറിയുന്നത്. ഈ ഉഷയച്ചെ പറ്റി ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കെന്തോ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയങ്കരിയായിട്ടുണ്ട് ചേച്ചിയാണ്. വളരെ ജന ഇവിടെ എല്ലാ ഏതൊരു പൊതു കാര്യങ്ങളിലും പ്രവർത്തനത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഉഷ എന്ന് പറയുന്നത്. ആ വ്യക്തി വളരെ എല്ലാവർക്കും വളരെ സ്നേഹം പെട്ട വളരെയധികം അടുത്ത ഒരു ഇതാണ്. ഈ പറയും പോലെ ഒരു 10,000 ആളല്ല ഇന്നലെയും മനിക്കുന്നിട്ട് ഇവിടെ വന്ന് അവരെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അത്രയും ജനപ്രീതിയുള്ള ഒരാളായിരുന്നു. ഈ നാട്ടിലുള്ള ഏത് കാര്യത്തിനും ഒരു മുൻപന്തിയിലുള്ള ഒരു ആളായിരുന്നു ഈ ചേട്ടത്തി ഉഷ എന്ന് പറയുന്ന ആൾ. ഇവിടെ ഈ A1 ക്യാമറ വന്നതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം പലപ്പോഴും പല ആവർത്തി ഞങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലതവണ ഈ വാർത്ത കൊടുത്തതാണ് ടിപ്പറുകളുടെ മത്സരയോട്ടം. ഇവർ ഈ നിശ്ചിത സമയത്തുള്ള ഇന്ന മാത്രം ലോഡ് ഇറക്കണമെന്നുള്ള നിബന്ധന, അല്ലെങ്കിൽ ഈ സമയത്തുള്ള ഇത്ര ലോഡ് ഇറക്കിയാൽ ഇത്ര കാശ് കിട്ടും എന്നതിൻ്റെ പിറകെ ഇവർ പായുമ്പോൾ പൊലിഞ്ഞു വീഴുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളാണ്. ഓരോരുത്തരുടെ കുടുംബത്തിലും ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. കാരണം എന്തുമാത്രം അപകടത്തിൽ കൂടിയാണ് ഓരോ കേരളീയരും ഓരോ ആൾക്കാരും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന തീര ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം ഈ നാടിൻ്റെ പ്രിയങ്കരിയായ ഉഷചേച്ചിയാണ് ഇവിടെ നിന്ന് വിട്ടു പറഞ്ഞത്. രണ്ട് ആൺമക്കളാണുള്ളത്, രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. വളരെ ദാരുണമായ അന്ത്യമായിരുന്നു ഉഷചേച്ചിയുടേത്. ചേട്ടാ, ഈ എന്തെങ്കിലും ഈ കുടുംബം ഇപ്പം വേദനിക്കുന്ന ഒരു വേദനയുണ്ട്. ഈ ടിപ്പറുകളുടെ അമിത വേഗം, ഈ പറയുന്ന ആൾക്കാരുടെ ജീവൻ എടുക്കാൻ പോകുന്ന ടിപ്പർ, നിങ്ങളിതിനെതിരെ പരാതിയൊന്നും കൊടുത്തു ഇതിന് ശേഷം? ഇതുവരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയനും എൻ്റെ സഹോദരിയാണ് ഉഷചേച്ചി. രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ ചടങ്ങുകളിലും ഹോസ്പിറ്റലിലായിട്ട് നടക്കുകയാണ്. അപ്പം എന്തായാലും ടിപ്പറുകാരുടെ അവരുടെ പ്രവൃത്തി ഇനിയും ജീവനെടുക്കാതിരിക്കട്ടെ, അതുമാത്രമേ പറയാനുള്ളൂ. ഒരു പക്ഷേ രണ്ട്
ഒരു പക്ഷേ ജീവൻ പോകാനുള്ള പ്രായമൊന്നും ജുഷേജിക്ക് ആയിട്ടില്ല. വളരെ എന്താ പറയുക, ചെറുതുക്കുള്ള ഒരു പ്രായത്തിലാണ് അവരെ ഈ ടിപ്പർ അപകടത്തിൻ്റെ ഇതിൽ അവരെ ജീവിതം പോയത്, അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾ കണ്ണു തുറന്നാലേ മതിയാവും. ഈ പറയുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര ലോഡ് ഇറക്കണമെന്ന് ഈ പറയുന്ന ഈ മുതലാളിമാരുടെ ആജ്ഞയ്ക്ക് മുമ്പിൽ അടിമയായി നിന്നുകൊണ്ട് ഈ ടിപ്പർ ലോറി ഡ്രൈവർമാർ നടത്തുന്ന പേക്കൂത്തുകളാണ് ഇത്രയും അപകടങ്ങൾക്ക് ഇവിടെ കാരണമാകുന്നത്. ഇവിടുത്തെ മെമ്പർ മനോജേട്ടപ്പ് കൂടെയുണ്ട്. മനോജേട്ട, ഇപ്പോൾ പൊതുവേ വരുന്നൊരു വാർത്ത, എല്ലാ പത്രങ്ങളിലും വന്നു, എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എല്ലാ മീഡിയകളിലും വന്നു, ടിപ്പറുകളുടെ അമിതയോട്ടം നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു ജീവനും കൂടി ഇന്നലെ പൊളിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെയോ അവസാനത്തെയോ അല്ല, ഒരുപാട് ജീവൻ ഇങ്ങനെ ടിപ്പറുടെ മനസ്സിലോട്ട് കൊണ്ട് പൊളിയിട്ടുണ്ട്. ചേട്ടൻ എന്താ പറയുള്ളത്? തീർച്ചയായിട്ടും അത് 100% ആളുകളുടെ അഭിപ്രായം ശരിയാണ്. കാരണം അവർ രാവിലെ സ്കൂൾ ടൈമിന് മുമ്പ് ഇത് നിർത്തണമെന്നൊരു തീരുമാനം ഉള്ളത് കൊണ്ട് അതിനു മുമ്പ് മാക്സിമം സ്പീഡിൽ ലോഡുകൾ മാക്സിമം എടുക്കുന്നൊരു തിരക്കിൽ രാവിലെ നമ്മുടെ ചെറിയ നിരത്തുകളിൽ പോലും, അതായത് കിളിമാനൂർ പോങ്ങനയുടെ നിരത്തുകളിൽ പോലും വളരെ അമിതമായ വേഗതയിൽ പലപ്പോഴും ടിപ്പറുകൾ പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് തവണ നമ്മൾ തന്നെ നേരിട്ട് അവരോട് ഈ കാര്യം ഇതിൻ്റെ ദൂഷ്യഫലത്തെപ്പറ്റി പറയുകയും ചെയ്തു. കാരണം ബൈക്കിലും ടു വീലറുകളിലും പോകുന്ന ആളുകൾക്ക് അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കണം. കാരണം വളരെ ശക്തമായ രീതിയിൽ വളരെ സ്പീഡ് വളരെ വേഗത കൂടി പോകുമ്പോൾ ഈ പോകുമ്പോൾ തന്നെ ഒരു ചെറിയ കാറ്റ് വന്ന് നമ്മൾ ബാലൻസ് പലപ്പോഴും തെറ്റാറുണ്ട്. വളരെ വെയിറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ബാലൻസ് തെറ്റ് ചെറിയ റോഡാകുമ്പോൾ വണ്ടിയിലേക്ക് അങ്ങോട്ട് അടുക്കുന്ന തരത്തിലേക്കുള്ളൊരു വേഗത പലപ്പോഴും പലർക്കും ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ അപകടം നടന്ന സ്ഥലം അടുത്ത് അതുപോലെ തന്നെ അടുത്തൊരു പാറക്കോറി ഉള്ളതാണ്. അവിടെ നിന്നും രാവിലെയുള്ള സമയങ്ങളിൽ നിരവധിയായ ടിപ്പറുകൾ ഈ സമയത്തുണ്ട്. അത് പലപ്പോഴും പല ഇതുപോലുള്ള പല കുടുംബങ്ങളും അനാഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നത്. ചേച്ചിയുടെ മൂത്ത സഹോദരിയാണ് ചേച്ചി. പിന്നെ എനിക്ക് ഞാൻ എൻ്റെ അനിയത്തി, അവളാകെ ഒരു അനിയത്തിയേ ഉള്ളു. 3 ആൺപിള്ളേരും എൻ്റെ ഇളയതാണ്. അവൾ എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ കടയ്ക്കാരാണ് താമസിക്കുന്നത്, എന്ത് കാര്യത്തിനും അവൾ മുൻപന്തിയിൽ നിൽക്കുന്നവളാണ്. എനിക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്തു തരുന്നത്. എൻ്റെ വീട്ടിൽ വന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അവളാണ് മുൻകൈ എടുക്കുന്നത്. പിന്നെ എനിക്ക് അത്രയൊക്കെ അതിന് വലിയ വേദന എൻ്റെ അനിയത്ത് പോയത്. എനിക്കതുപോലെ എൻ്റെ അനിയനായ എൻ്റെ മോഹന് രണ്ടുപേരെയും ഒരു ജീവനാണ് അവർ. അതുകൊണ്ട് അവൻ്റെ ജീവനെ നിലനിർത്തി നമുക്ക് കിട്ടിയാൽ ഇനി ഉള്ളത് ആ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. എൻ്റെ അനിയത്തിയ കാലസ്നേഹമാണ് എൻ്റെ അനിയൻ എൻ്റെ കൂടെ. ഏതായാലും ഇപ്പോൾ ഈ വീട്ടുകാരെല്ലാം ഒരുപാട് പ്രാർത്ഥിക്കുന്നത് മോഹനൻ ചേട്ടൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ അവിടെ പിന്നെ വെന്റിലേറ്ററിലാണ്, കിംസ് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതും എങ്കിൽ അറിയാത്തതുമായിട്ടൊരു വസ്തുതയുണ്ട്. കാരണം ഇലക്ഷൻ വന്നാലും എന്ത് രാഷ്ട്രീയക്കാരുടെ പൊതുപരിപാടി വന്നാലും അവർക്ക് ഈ ഫണ്ട് കാശെന്ന് പറയുന്ന സാധനം വരുന്നത് ഈ പറയുന്ന കോറി ഉടമകളിൽ നിന്നും, മണ്ണ് വാലുന്ന ആൾക്കാരിൽ നിന്നും, മണൽ മാഫിയയിൽ നിന്നാണ് ഇത്രയും കാശ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ വലിയ മുതലാളിമാരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെറിയ തെറ്റല്ല വലിയ തെറ്റ് സംഭവിച്ചാൽ പോലും ഒരിക്കലും പോലീസ് സ്റ്റേഷൻ അപ്പുറം അത് പോകത്തില്ല. അവിടെ വെച്ച് ഇത് കോംപ്രമൈസ് ചെയ്യാറാണ് പതിവ്. കാരണം പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യം ഇവിടെ അനുയോജ്യമായിരിക്കുകയാണ്. ഈ കേരളത്തിൽ നടക്കുന്ന ഇങ്ങനെ ടിപ്പർ മൂലം നടക്കുന്ന ഈ സമയം വരെ നടത്തിയുള്ള ഒരു അപകടം പോലും കാര്യമായ കേസിലേക്ക് പോയിട്ടില്ല. കാരണം കാശെറിഞ്ഞ് അവരുടെ ഇതെല്ലാം ഒതുക്കും. കാരണം രാഷ്ട്രീയക്കാർക്കെല്ലാം ഈ കാശുകാരെ വേണം, ഈ കാശുകാർക്ക് രാഷ്ട്രീയക്കാരെ വേണം. അധികാരവും പണവുമാണ് ഈ നാടിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വീട് വിട്ടിറങ്ങുന്ന ഒരു ഗൃഹനാഥൻ ഈ പറയുന്ന പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ദുർമേയസനും അമ്മേതത്തിനും ചവിട്ടി മെതിച്ച് വേണം കടന്നു പോകാനും തിരിച്ചു വീട്ടിൽ കയറുവാനും. ഈ ഒരു അവസ്ഥയ്ക്ക് അവസാനം കണ്ടേയിരിക്കുന്നു. കാരണം ഒന്നും രണ്ടുമല്ല, ഒരുപാട് അപകടങ്ങളായി, ഒരുപാട് ജീവിതങ്ങളുടെ കുടുംബങ്ങളുടെ നെടുന്തൂറാണ് ഇങ്ങനെ ടിപ്പറുകളുടെ മത്സരയോട്ടം മൂലം ബലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റം വേണം. എസ് പി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്.